ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അടപ്രഥമൻ പായസമാണ്. അപ്പൊ അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം അടയാണ്, ബ്രൗൺ നിറത്തിലുള്ള അടയാണത്. അപ്പൊ ഇത് നമ്മൾ നന്നായി കഴുകി നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ആ വെള്ളത്തിൽ നന്നായി വേവിച്ചെടുക്കണത്. അപ്പൊ നമുക്കിത് നന്നായി കഴുകി നമുക്കെടുക്കാം. അപ്പൊ നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ വെള്ളം തിളച്ചു വരുന്നുണ്ട്. ആ തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ കഴുകി വെച്ച അട നമുക്ക് ഇടാം. ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഒരു 8-9 ഗ്ലാസ് വെള്ളം ഇതിൽ വെക്കാം നമുക്ക്. അതായത് ഈ അട നന്നായി വേവണം, അതാണ് ഇതിന്റെ പാകം. ഈ അട വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ശർക്കര പാനിയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അട വേവില്ല. അപ്പൊ വേവ് ഇതിൽ തന്നെ വേവ് ഇതിന്റെ പൂർണ്ണമായിട്ട് വെന്തെടുക്കണം നമുക്ക്. അപ്പൊ ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പൊ അരി ആയതുകൊണ്ട് അത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. അത് അതിൽ കിടന്ന് നന്നായി വേവട്ടെ കിടന്നിട്ട്. ഇപ്പൊ നമ്മുടെ അട ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പൊ ഈ അടേനെ നമുക്ക് ഒരു വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ച് നല്ലതുപോലെ 2-3 വട്ടം കഴുകിയെടുക്കണം. അതിലത്തെ വഴുവഴുപ്പൊക്കെ കളയണം നമുക്ക്. അല്ലെങ്കിൽ അത് പായസം ഉണ്ടാക്കുമ്പോ അതിനിങ്ങനെ വഴുവഴുപ്പ് വരും. അപ്പൊ നമുക്ക് അത് നന്നായി ഊറ്റി കഴുകിയെടുക്കാം അട നമുക്ക്. അപ്പൊ നമുക്ക് ശർക്കര ഒരുക്കാൻ വെക്കാം. 1/2 കിലോ ശർക്കരയാണത്. ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര ഉരുക്കാനായിട്ട് വെക്കാം. അപ്പൊ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അപ്പൊ അത് വേഗം ഉരുകി വരാനായിട്ട്, അപ്പൊ അതവിടെ കിടന്ന് ഉരുകട്ടെ. അപ്പോഴേക്കും നമുക്ക് നാളികേര പാൽ എടുക്കാം നമുക്ക്. ഇപ്പൊ നമ്മുടെ ശർക്കര പാനി ശരിയായിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. നമുക്കൊരു പാത്രം വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം, റോസ്റ്റ് ചെയ്തെടുക്കണം. അത് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇടാം. ഇളക്കി കൊടുക്കുന്നു. റോസ്റ്റ് ആവുന്ന വരെ ഇളക്കി കൊടുക്കും. ഒന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് പിന്നെ നമുക്ക് കിസ്മിസ് ഒന്ന് വറുത്തെടുക്കണം നമുക്ക്. ഇപ്പൊ അണ്ടിപ്പരിപ്പ് ഒരുവിധം റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. വല്ലാണ്ട് ഇത് റോസ്റ്റ് ആക്കാൻ നിൽക്കണ്ട. അത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം നമുക്ക്. പിന്നെ കിസ്മിസ് നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് അത് ചൂടാവുമ്പോ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാകുമ്പോ നമുക്ക് കിസ്മിസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് വറുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പായസം റെഡി ആയി വരുമ്പോ പിന്നെ ആ സമയത്ത് ഇത് റെഡി ആക്കാൻ നോക്കട്ടെ. അപ്പൊ ഇതൊക്കെ റെഡി ആക്കി വെക്കും. കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. അതിപ്പോ അളവ് കൂടിയാലും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പൊ നമ്മുടെ കിസ്മിസ് ശരിയായിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമുക്ക്. അപ്പൊ നമുക്ക് പായസം ഉണ്ടാക്കാൻ ആരംഭിക്കാം. അപ്പൊ ഞാൻ ഒരു ഉരുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഉരുളിയുള്ള ഒരു കുരുളി വെക്കാം, അല്ലെങ്കിൽ പിന്നെ അടി കട്ടിയായിട്ടുള്ള ഒരു പാത്രം വെക്കാം. അപ്പൊ ഈ ഉരുളി ചൂടായി വരുമ്പോ നമുക്ക് ശർക്കരപാനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ശർക്കരപാനി നമുക്ക് ഇതിലേക്ക് അരിച്ചൊഴിക്കണം നമുക്ക്. അപ്പൊ നമ്മുടെ ഉരുളി ചൂടായിണ്ട്. അപ്പൊ നമുക്ക് ഈ ശർക്കര പാനീനെ നമുക്ക് അരിച്ചൊഴിക്കാം നമുക്ക്. അപ്പൊ അതില് വല്ല അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവല്ലോ. അപ്പൊ അതില് കിടന്നിട്ട് ഒന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം വേണം നമുക്ക് അട അതിലേക്ക് ചേർക്കാനായിട്ട്. ഇപ്പൊ ശർക്കര പാനി നന്നായി തിളച്ചു വന്നിട്ട് അതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരുന്ന അട നമുക്ക് അതിലേക്ക് ചേർക്കാം. നമ്മുടെ അട കഴുകിയൊക്കെ വെച്ച കാരണം നല്ല ഒലർന്ന് കിട്ടുന്നുണ്ട് നമുക്ക്. ഇങ്ങനെ കട്ട പിടിക്കില്ലേ നമ്മുടെ അട, അത് ഇതിൽ കിടന്ന് നന്നായി ഒന്ന് കുറുതായി വരണം. ഈ അട ഈ ശർക്കരയിൽ കിടന്ന് നന്നായി കുറുതായി വരണം. നമ്മൾ ഇളക്കി കൊടുക്കണം.
അടിന്നും പിടിക്കാണ്ടിരിക്കാനായിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പൊ നമ്മുടെ അട ശർക്കര പാനിയിൽ കിടന്ന് നല്ലപോലെ അത് യോജിച്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് കണ്ടു, ഈ അട ഇങ്ങനെ ഈ പാത്രത്തിൽ നിന്ന് ഈ ഉള്ളിയിൽ നിന്ന് ഇങ്ങനെ അടർന്ന് ഇങ്ങനെ പോരും. അപ്പൊ ഈ ഒരു പരുവത്തിൽ നമ്മള് ഇതുപോലെ ആക്കി എടുക്കണം നമ്മള്. അപ്പോഴാണ് ആ അട പായസത്തിന്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറിയ ടീസ്പൂണാണ് ഇത്, ഇതിന് 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഈ സമയത്ത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മള് നാളികേരപ്പാലാണല്ലോ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ നാളികേരപ്പാലിന്റെ 1/3 പാല് 2/3 പാല് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ 3/3 പാല് നമ്മള് ഈ സമയത്ത് നമ്മള് ഇതിലേക്ക് ചേർത്തി കൊടുക്കണം. നമ്മള് ഇപ്പൊ നന്നായി അട ഈ ശർക്കര പാനിയിൽ കിടന്ന് നല്ല പോലെ അത് വരണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ 3/4 പാല് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾക്ക് കൈയെടുക്കാൻ പറ്റില്ല ഇതിൽ, എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടി പിടിക്കാൻ കൈയെടുക്കാണ്ട് ഇളക്കണം. നമ്മൾ നല്ലതുപോലെ യോജിപ്പിച്ച് നമ്മൾ നന്നായി ഇളക്കിയെടുക്കുക. നന്നായി കുറുതായി വരണത്. അപ്പൊ നമ്മള് നാളികേരത്തിന്റെ 3/4 പാല് ഒഴിച്ച് നമ്മള് തിളപ്പിച്ചു. അപ്പൊ ഒരുവിധം കുറുതായി വന്നിട്ടുണ്ട്. അപ്പോ കുറച്ച് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം നമ്മള്. അതായത് ശർക്കരയാണല്ലോ, അപ്പൊ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഒരു നുള്ളു ഉപ്പിട്ടിട്ട് നന്നായി ഇളക്കുക നമ്മള്. അത് 2.5 നാളികേരമാണ് നാളികേരത്തിന്റെ പാലാണ് നമ്മൾ ഇതിലേക്ക് എടുത്തത്. ഈ ഈ അടപ്പായസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ മൊത്തം എടുത്തിട്ടുള്ളത് നമ്മള്. അപ്പൊ ഇത് നന്നായി ഇളക്കി ഇനി നമുക്ക് 2/4 പാല് ചേർത്ത് കൊടുക്കാം. രണ്ടാം പാല് ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് തിളച്ച് വന്ന് കുറച്ച് ഒന്ന് കുറുതായി വരുമ്പോഴാണ് നമ്മള് 1/4 പാല് ചേർക്കുക നമ്മള്. അത് ഇനി പെട്ടെന്നാവും, ഇനി പെട്ടെന്ന് അത് തിളച്ചത് വരും. അപ്പൊ ഈ അട ഇപ്പൊ ഇതിൽ കിടന്ന് നല്ല അതുപോലെ വരണ്ട കാരണം അട ഉടഞ്ഞിട്ടൊന്നുമില്ല. അട നല്ല ഇതായിട്ട് കിടക്കുന്നുണ്ട്, ഉലർന്ന് കിടക്കുന്നുണ്ട് അട. അപ്പൊ നിങ്ങള് ഇതുണ്ടാക്കുമ്പോ ശർക്കരയൊക്കെ നല്ല ബ്രൗൺ ഷെയ്ഡിലുള്ള ശർക്കരയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ മഞ്ഞ ശർക്കരയൊക്കെ ആണെങ്കിൽ കളറിന് വ്യത്യാസം വരും, പായസത്തിന്റെ കളറിന് വ്യത്യാസം വരും. അപ്പോ അടപ്രഥമനാകുമ്പോ ഇത്തിരി ഡാർക്കായിട്ടുള്ള കളറാണ് അതിന് ഭംഗി കൊടുക്കുക. കിട്ടുകയാണെങ്കിൽ അങ്ങനത്തെ ശർക്കര മേടിക്കും. അപ്പൊ ഇതൊന്ന് കുറുതായി വരണം. നമ്മളിപ്പോ 2/4 പാല് ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ഒന്ന് കുറുതായി അത് വരണം. അപ്പൊ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം, നമ്മൾ അടി പിടിക്കാതെ നോക്കണം നമ്മള്. ഇനി വല്ലാതെ നേരെ എടുക്കില്ല അട പായസം ഉണ്ടാക്കാനായിട്ട്. അപ്പൊ അത് നന്നായി ഇളക്കിക്കൊണ്ട് ഇരിക്കുക. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അമർത്ത്. അപ്പൊ നമ്മുടെ പായസം ഒരുവിധമൊക്കെ റെഡിയായി. 2/4 പാല് ഒഴിച്ചതും നന്നായി കുറുതായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമുക്ക് 1/4 പാല് ചേർക്കാം. നമുക്ക് തീ കുറച്ച് വെക്കുക. അങ്ങനെ 1/4 പാല് ചേർത്തിട്ട് പിന്നെ അത് തിളക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ നമുക്ക് 1/4 പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ സമയത്ത് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണ് ചുക്കുപൊടി ആവശ്യമുള്ള ഒരു ചേർത്താൽ മതി. ചുക്കുപൊടി, ചുക്കുപൊടിയിലെ ഒരു മണം നല്ലതാണ്. ചുക്കുപൊടി ചേർത്ത് കൊടുക്കുക. അപ്പൊ ഈ സമയത്ത് മധുരം ഒന്ന് നോക്കണത് നല്ലതാ. മധുരം കുറവാണെന്നുള്ളവർക്ക് മധുരം ഒന്ന് ഇട്ട് കൊടുക്കാം. മധുരം ശർക്കര ഉരുക്കി വെച്ചത് ഇട്ട് കൊടുക്കാം, അങ്ങനെ ചെയ്യാം. പിന്നെ ഏലക്കായര പൊടി, ഏലക്കായര പൊടിയൊക്കെ നിങ്ങളുടെ മണത്തിനനുസരിച്ച് ഇടുക. അപ്പൊ മണം കൂടുതൽ വേണമെന്നുള്ളവരുടെ ഏലക്കായര മണമാണ് പായസത്തിന് ഒരു
ഹൈലൈറ്റ് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇത് തിളക്കണ്ട, ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളക്കാൻ പാടില്ല, വെറുതെ ചൂടാക്കി എടുക്കുക വേണ്ടു. അത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കുക. ഇതാണ് നമ്മുടെ പായസത്തിന്റെ ഏതാണ്ട് പണികളെല്ലാം കഴിഞ്ഞു. നമ്മുടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഏലക്കായ പൊടിയും ചുക്കും ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പൊ നന്നായി ചൂടായി വന്നു തുടങ്ങി. ഒന്നാം പാൽ ഒഴിച്ച് തിളക്കാൻ പാടില്ല, തിളക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇത് ചൂടായി വന്ന നമ്മുടെ അടപ്രഥമൻ നല്ല രുചിയായിട്ടുള്ള അടപ്രഥമൻ റെഡിയായി കഴിഞ്ഞു. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പൊ നമ്മുടെ നല്ല രുചിയേറിയ അടപ്രഥമൻ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കമന്റ്സ് അയക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക.